തുമ്പിവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായോ ഞാൻ. അപ്പൊ താകാം മതിയടോ, ചോദിച്ചു വെച്ച് തൊലിക്കാണ്, വെറുപ്പിക്കാണ്. ആ ഇതൊക്കെ ഇനി ഏത് അവസ്ഥയല്ലേ, ഞാൻ ഇനി ഇന്റർവ്യൂ കൊടുക്കത്തില്ല. എല്ലാവർക്കും നമസ്കാരം, ഞാൻ മെറിൻ ഫിലിപ്പ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് സിനി ഹോമിന്റെ ഭാഗമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഞാൻ സിനിമാ ലോകത്തേക്ക് വരുന്നത് ഓഡിഷൻ വഴിയാണ്. പൂമരമാണ് എൻ്റെ ആദ്യത്തെ സിനിമ, പക്ഷെ അതിൽ ഞാൻ ചെറിയ റോളാണ് ചെയ്തിട്ടുള്ളത്. പൂമരത്തിലേക്ക് ഞാൻ വന്നതും ഇതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് വഴി കാസ്റ്റിംഗ് കോൾ കിട്ടുകയും അതിലൂടെ ഫോട്ടോസ് അയക്കുകയും ഷൈൻ സാർ വിളിക്കുകയും ഷൈൻ സാറിനെ നേരിട്ട് കണ്ട് ഓഡിഷൻ ചെയ്യുകയുമായിരുന്നു എൻ്റെ പൂമരത്തിലേക്കുള്ള എൻട്രി. അതിനുശേഷം ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ ഹാപ്പി സർദാർ ചെയ്യുന്നത്. ഹാപ്പി സർദാർ ഇതുപോലെ തന്നെ കാളിദാസ് ജയറാമിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ കാസ്റ്റിംഗ് കോൾ കണ്ടിട്ട് ആപ്ലിക്കേഷൻ അയക്കുകയായിരുന്നു. അങ്ങനെ 4-5 റൗണ്ടിന് ശേഷമാണ് ഞാൻ ഹാപ്പി സർദാറിന്റെ നായികയായത്. ഇപ്പോ ഈ ഒരു കൊറോണ കാരണം നമ്മളുടെ എല്ലാവരുടെയും അവസ്ഥ ഭയങ്കര മോശമാണ്. സോ ഞാനും എക്സ്പെക്ട് ചെയ്തിരുന്ന എൻ്റെ ഒരു മൂവിയുടെ ഷൂട്ടിംഗ് മെയിൽ സ്റ്റാർട്ട് ചെയ്യുമെന്നായിരുന്നു, പക്ഷെ അപ്പോഴത്തേക്ക് ലോക്ക്ഡൗൺ ആയി. സോ സിനിമാ കാര്യമായിരുന്നു, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം താമസിക്കാതെ അതിൻ്റെ ആ ഒരു ഫ്ലോയിൽ ഞാൻ റിവീൽ ചെയ്യുന്നതായിരിക്കും. ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയാൻ ഞാൻ അങ്ങനെ നേരിട്ടൊന്നും ഒരുപാട് അങ്ങ് നേരത്തെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. എല്ലാം ആ നടക്കുന്ന ഒരു രീതിയിൽ ഞാൻ അങ്ങ് വിട്ടുകൊടുക്കുകയാണ്. ഞാനിപ്പോ ട്രിവാൻഡ്രം പ്രസ് ക്ലബിൽ PG ജേർണലിസം ചെയ്യുകയാണ്. ഈ ഒരു ലോക്ക്ഡൗൺ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ ജേർണലിസം കംപ്ലീറ്റ് ചെയ്യേണ്ട ടൈമായി. കൊറോണ വിശേഷങ്ങൾ എന്ന് പറയാൻ ഒരു മാർച്ച് ടൈം ഞാൻ എൻ്റെ അപ്പയും അമ്മയും നാട്ടിലാണ്, കൊല്ലത്ത്. അപ്പം ഞാൻ മാത്രമേ ഒരു ട്രിവാൻഡ്രത്തുള്ളൂ. സോ ഒരു പെട്ടെന്നായിരുന്നു ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നതും. ഞാൻ സഡനായിട്ട് എന്തോ ഒരു ഭാഗ്യം പോലെ വീട്ടിൽ ചെന്നതും വീട്ടിൽ ചെന്നതിൻ്റെ അടുത്ത ദിവസമാണ് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നത്. സോ കൊറോണ ഒരു ഭയങ്കര മെന്റൽ ടോർച്ചർ പോലെ തന്നെയായി. ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാൻ ഇതുപോലെ ഇത്രയും നാള് വീട്ടിലൊന്നും ഇരുന്നിട്ടില്ല. സോ 2 മാസം വീട്ടിനകത്ത് തന്നെ 4 ചുവരിനകത്ത് തന്നെ ഇരിക്കാന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് കാര്യമായിരുന്നു. പക്ഷേ അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവ് സൈഡും ഉണ്ടായിരുന്നു. അപ്പയുടെ അമ്മയുടെയും കൂടെ ഇരുന്ന് കുറച്ച് എക്സ്ട്രാ ടൈം ചെലവഴിക്കാനും കുക്കിംഗ് എക്സ്പെരിമെന്റ്സ് നോക്കാനും പിന്നെ വർക്ക്ഔട്ട് ചെയ്യാനും അപ്പയുടെ കൂടെ നടക്കാൻ പോകാനും. അപ്പോൾ അത് അതിൻ്റെ ഒരു ഭാഗം വെച്ച് നോക്കുമ്പം കൊറോണ വിശേഷങ്ങൾ രസമായിരുന്നു. അപ്പം നമ്മളുടെ കഴിഞ്ഞ വർഷവും ഒക്കെ പ്രളയം വന്നു. അതിനുശേഷവും ആ സമയത്ത് മലയാള സിനിമ ഉണ്ടായിരുന്നു. സോ എന്തൊരു സിറ്റുവേഷൻ വന്നാലും അത് ഫേസ് ചെയ്യുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഇപ്പൊ ഒരു കൊറോണയുടെ ആയാലും ഇത് താമസിക്കാതെ നമ്മളുടെ ഒക്കെ ഒരു ഭാഗമായി ഇപ്പം കൊറോണയും മാറി. ലോക്ക്ഡൌണും റിലീസായി. ഇപ്പം എല്ലാവരും ഒരു യൂഷ്വൽ രോഗത്തെ പോലെ തന്നെയാണ് കൊറോണയെ കാണുന്നത്, ഒരു ഭയപ്പെടാത്ത രീതിയിൽ. സോ സമയമെടുക്കും. കൊറോണ കാരണം മലയാള സിനിമയുടെ ഫിനാൻഷ്യൽ ഇതൊക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ആയി. ബട്ട് ടൈമിനനുസരിച്ച് എല്ലാം അതിൻ്റെ പ്രശ്നങ്ങൾ അതിൻ്റെതായ സമയത്ത് മാറുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീട്ടിൽ എനിക്ക് അപ്പ, അമ്മ, പിന്നെ എനിക്കൊരു ചേട്ടനാണുള്ളത്. ചേട്ടൻ അബുദാബിയിൽ വർക്ക് ചെയ്യുന്നു, ചേട്ടൻ മാരീഡ് ആണ്. പിന്നെ എൻ്റെ വീട്ടിൽ എനിക്കൊരു ലാബുണ്ട്, മണിക്കുട്ടി. ഇതാണ് എൻ്റെ കുഞ്ഞു ഫാമിലി. അഭിനയമല്ലാണ്ട് ഞാൻ പാട്ട് പാടും, ഡാൻസ് ചെയ്യും, പിന്നെ അത്യാവശ്യം സ്പോർട്സ് ബാഡ്മിൻ്റൺ ഒക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഡാൻസും പാട്ടും ഞാൻ എൻ്റെ ഒരു 3 വയസ്സ് മുതൽ 15 വയസ്സ് വരെ പഠിച്ചിട്ടുണ്ട്. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. അത്രമേലിഷ്ടമായി നിന്നെ പുണ്യമേ. എന്റെ അപ്പയ്ക്കും അമ്മയ്ക്കും ഞാൻ ഇതുവരെയും, ഞാനിപ്പോഴും കൊച്ചുകുട്ടിയാണ്, അതുകൊണ്ട് ഇതുവരെയും അവരെ അടുത്ത് ഇങ്ങനെ കല്യാണ കാര്യത്തെ കുറിച്ച് സംസാരിക്കുകയൊന്നും ചെയ്തിട്ടില്ല.
പിന്നെ അപ്പയ്ക്കും അമ്മയ്ക്കും അറിയാം ഞാൻ എത്രമാത്രം അഭിനയത്തെ മോഹിക്കുന്നുണ്ട്, അപ്പം ഞാൻ എത്രമാത്രം എന്റെ കരിയറിലേക്ക് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഒരിക്കലും വിവാഹം എന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്നിലേക്ക് അപ്പയമ്മയും ഫോഴ്സ് ചെയ്യാൻ ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് നമ്മളുടെ എല്ലാവരുടെയും ലൈഫിലെ ഏറ്റവും വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് മാരേജ് എന്ന് പറയുന്നത്. അപ്പം അത് സ്വയമേ തോന്നുന്ന സമയത്തല്ലാതെ എടുത്തു ചാടി ബാക്കിയുള്ളവരുടെ ഫോഴ്സിൽ കയറി കല്യാണം കഴിക്കുന്ന ഒരു നല്ല പ്രവണതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം വിവാഹം ഇപ്പോഴും ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം എനിക്ക് അഭിനയം കരിയറാണ് എൻ്റെ ഇപ്പം ഫസ്റ്റ് പ്രിഫറൻസ്. അപ്പോ എന്റെ കരിയറിൽ എന്റെ സ്വയമേ ഞാനൊരു സിഗ്നേച്ചർ ഉണ്ടാക്കിയിട്ട് പിന്നൊരു വിവാഹത്തിലേക്ക് പോകുന്നതായിരിക്കും എനിക്ക് ഏറ്റവും സന്തോഷം. പ്രണയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പ്രണയം ഉണ്ടായിട്ടുണ്ട്, പ്രണയം തോന്നിയിട്ടുണ്ട്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു അനുഭവമാണ് പ്രണയം. സെലിബ്രിറ്റി ക്രഷ് ഫഹദ് ഫാസിൽ ഒക്കെ നേരിട്ട് വിളിച്ചാൽ ചിലപ്പം ഞാൻ ആ സ്പോട്ടിൽ തന്നെ ഞാൻ ബോധം കിട്ടും, എന്നിട്ടേ ഞാൻ തിരിച്ചുത്തരം പറയത്തുള്ളൂ. ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു നടനാണ് ഫഹദ് ഫാസിൽ. പുള്ളിക്കാരൻ്റെ അഭിനയ മികവും ഓരോ കഥാപാത്രത്തിലും വരുന്ന ആ ഒരു ഡിഫറൻസും പുള്ളിയ ഓരോ കഥാപാത്രവും ക്യാരി ചെയ്യുന്ന ആ ഒരു വേ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് പുള്ളിയുടെ കൂടെ ഒരു നല്ല സിനിമ ചെയ്യണമെന്നുള്ളത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. സോ അതെന്തേലും നടക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ ഫഹദിൻ്റെ ഒരു ആക്ടിങ് വെച്ചിട്ട് ഞാൻ ഞെട്ടിയത് കുംബ്ലങ്ങി നൈറ്റ്സ് തന്നെയായിരുന്നു. കാരണം ഒരു ആക്ടറിനെ എത്ര ലെവൽ, പുള്ളിക്കാരൻ്റെ കണ്ണിൽ നിന്നാണ് പുള്ളിക്കാരനൊരു ക്യാരക്ടറിനെ പോർട്രേ ചെയ്യുന്നത്. അത് തന്നെ ഒരു ഭയങ്കര അഡ്മയറിങ് കാര്യമാണ്. അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് ഒരിക്കലും ഞാൻ പോയിട്ടില്ല. ഇപ്പം ഓരോ നടിമാർക്കും കിട്ടുന്ന കഥാപാത്രം അവർക്ക് വിധിച്ചിട്ടുള്ളതായിരിക്കും. പക്ഷേ ചില കഥാപാത്രങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് അതുപോലത്തെ കഥാപാത്രങ്ങൾ എൻ്റെ ജീവിതത്തിലും എൻ്റെ സമയമാകുമ്പം എനിക്കും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കാറുണ്ട്. എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വന്നത് വണ്ടർ വുമൺ ആണ്. ബിക്കോസ് ഞാൻ ഒരിടത്ത് വായിച്ചിട്ടുണ്ട് പുള്ളിക്കാരി ക്യാരിങ് ആയിരുന്ന സമയത്തായിരുന്നു വണ്ടർ വുമന്റെ ഷൂട്ടും ആ സ്റ്റൺസും ഒക്കെ ചെയ്തത്. അപ്പൊ പുള്ളിക്കാരിയുടെ ആ ഒരു ലൈക്ക് ആ ഒരു ആക്ട്രസിന്റെ ഡെഡിക്കേഷൻ ലെവൽ ശരിക്കും മനസ്സിലാക്കുന്ന ആ ഒരു ടൈമാണ്. സോ വണ്ടർ വുമൻ വാസ്. അപ്പോ ഇന്നത്തെ അഭിമുഖത്തിലേക്ക് എന്നെ ക്ഷണിച്ച സിനി ഹോമിന് ഒരുപാട് നന്ദി. ഇനിയും തുടർന്നും സിനിമകൾ ചെയ്യണമെന്നും നിങ്ങളെല്ലാവരും ഞങ്ങളുടെ സിനിമകൾ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യണം, പ്രാർത്ഥിക്കണം. എപ്പോഴും ഞാൻ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് സിനി ഹോം ആൻഡ് യു ആർ വാച്ചിങ് സിനി ഹോം. താങ്ക് യു.